ഹലോ കൂട്ടുകാരെ ഇന്ന് നമുക്ക് പാലക്ക് വെച്ചിട്ടൊരു ചട്നി തയ്യാറാക്കിയല്ലോ വളരെ പെട്ടെന്ന് തയ്യാറാക്കാം കുറച്ച് നാൾ നമുക്കത് യൂസ് ചെയ്യാനും പറ്റും കേട്ടോ സ്റ്റോർ ചെയ്ത് വെച്ചാൽ അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കേണ്ടത് നമുക്ക് നേരെ വീടിയിലേക്ക് പോവാം അപ്പോൾ നമുക്ക് തയ്യാറാക്കാനായിട്ട് തുടങ്ങാം അതിനകത്തേക്ക് വേണ്ട സാധനങ്ങൾ കുറച്ച് സാധനങ്ങൾ മാത്രമേ ഉള്ളൂ കേട്ടോ ഒരുപാടൊന്നുമില്ല ആദ്യമേ നമ്മൾ ഫ്രഷ് ആയിട്ടുള്ള പാലക്ക് നല്ലപോലെ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് പിന്നെ വേണ്ടത് രണ്ട് തക്കാളി രണ്ട് സവാള പിന്നൊരു ആറ് എട്ട് വെളുത്തുള്ളിയും കൂടി വേണം കേട്ടോ ഇനി നമുക്ക് പാലക്ക് കുഞ്ഞതായിട്ട് അരിഞ്ഞെടുക്കണേ എത്രയും ചെറുതായിട്ട് അരിഞ്ഞെടുക്കാമോ അത്രയും ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം കേട്ടോ ചെറിയ പീസുകളായിട്ട് മൊത്തം തണ്ടോട് കൂടി തന്നെയാണ് അരിഞ്ഞത് ഞാനിവിടെ എടുത്തിരിക്കുന്നത് അതിൻ്റെ ഇല മാത്രമല്ല പിന്നെ അതിനുശേഷം സവാള ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം ഇത് ശരിക്കും നമ്മൾ ചതച്ചെടുക്കേണ്ടതാണ് അപ്പം എന്നാലും ഞാൻ അരിഞ്ഞെടുക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ മൊത്തത്തിൽ വലിയ പീസായിട്ട് ചതച്ചെടുക്കുവാണെങ്കിൽ ഇത് കുറച്ച് ചിലതും വലിയ പീസായിട്ട് ചിലത് ചെറിയ ഇതായിട്ടൊക്കെ അരഞ്ഞു പോകും അപ്പോൾ അങ്ങനെ അരഞ്ഞു പോകാതെ ഇരിക്കാൻ വേണ്ടിയാണ് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി ഇപ്പം ഇങ്ങനെ നമ്മുടെ സവാളയും തക്കാളി ഇതുപോലെ അരിഞ്ഞെടുത്തിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി ഇതായി ഇതുപോലെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം ഇനി ഒരു ചട്ടി ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് ഒരു ചുവട് കെട്ടിയുള്ള പാത്രം തന്നെ അടി വെക്കാൻ വേണ്ടി നോക്കണേ പിന്നെ അതിനുശേഷം എന്നത്തേക്ക് എണ്ണം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ഇതിനകത്ത് വേണമെങ്കിൽ നല്ലെണ്ണം വേണമെങ്കിലും ഒഴിച്ചു കൊടുക്കാം ഞാനിപ്പം ഇവിടെ വെളിച്ചെണ്ണയാണ് ഇട്ട് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് ഹെൽത്തൊക്കെ നോക്കുന്നവരാണെങ്കിൽ നല്ലെണ്ണം ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ അതിനകത്തേക്ക് ഒരു അര ടീസ്പൂൺ കടുക് പൊട്ടിക്കാൻ ഇട്ടിട്ടുണ്ട് പിന്നെ അര ടീസ്പൂൺ ജീരകം ചെറിയ ജീരകമാണ് ഇട്ട് കൊടുക്കുന്നത് നമ്മുടെ ജീരകത്തിൻ്റെ ചുവ ഒരുപാട് ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ ഒരു കാൽ ടീസ്പൂൺ ചേർത്താൽ മതി പിന്നെ അതിനകത്തേക്ക് ചേർക്കുന്നത് പരിപ്പാണ് പരിപ്പ് ഒരു അര ടീസ്പൂൺ പിന്നെ ഉഴുന്ന് പരിപ്പ് ഒരു അര ടീസ്പൂൺ ഇത്രയും ചേർത്ത് കൊടുത്തതിനു ശേഷം അതൊക്കെ നല്ലതുപോലെ ഒന്ന് പൊട്ടി വരുന്ന സമയത്ത് നമുക്ക് അതിലേക്ക് ഉണക്കമുളകും കൂടി ചേർത്ത് കൊടുക്കാം രണ്ട് മൂന്ന് ഉണക്കമുളക് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കുറച്ച് ഒരു പിടി കറിവേപ്പില അതും കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്ക് അതിലേക്ക് തച്ച അതച്ച് വെച്ചിരിക്കുന്നു നമ്മുടെ തക്കാളിയും സവാളയും വെളുത്തുള്ളിയും ഇതും ആ കൂട്ടും കൂടിയിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കിയെടുക്കണം ഇനി നമുക്ക് അതിനകത്ത് വെളുത്തുള്ളി ഇടക്കെ ഒരു പച്ചമണം മാറുന്ന വരെ നമ്മൾ ആ എണ്ണയിലിട്ട് ഒന്ന് വഴറ്റിയെടുക്കണം കേട്ടോ അതിൻ്റെ ഒരു പച്ചമണം മാറുന്ന സമയത്ത് നമുക്ക് അതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം അപ്പോൾ അതിനകത്തേക്ക് ആദ്യമേ തന്നെ ഞാൻ ഇതിനകത്തേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണേ ഉപ്പ് കൂടിപ്പോകരുത് നമ്മൾ ഇലയിലൊക്കെ ഒരുപാട് ഉപ്പ് വേണ്ട ആവശ്യമില്ല അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി പിന്നെ എന്നത്തേക്ക് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇന്നത്തേക്ക് കാശ്മീരി മുളക് പൊടിയാണ് ഇവിടെ ചേർത്ത് കൊടുക്കുന്നത് ഒരു രണ്ട് ടീസ്പൂൺ രണ്ട് മുതൽ രണ്ടര ടീസ്പൂൺ വരെ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു ടീസ്പൂൺ നമ്മുടെ മല്ലിപ്പൊടി മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തതിനു ശേഷം ഒരു നുള്ളു കായപ്പൊടിയാണ് ഒരു ഇച്ചിരി ഇട്ടാൽ മതി ഒരുപാട് രണ്ട ഒരു രണ്ട് പിഞ്ച് അങ്ങനെ ഇട്ടാൽ മതി അതിനുശേഷം നല്ലതുപോലൊന്ന് വഴറ്റിയെടുക്കണം നമ്മുടെ പൊടിയുടെ ഒരു പച്ചമണം മാറി എണ്ണയൊക്കെ തെളിഞ്ഞു വരെ നമ്മളൊന്ന് വഴറ്റിയെടുക്കണം അപ്പോൾ തീ കുറച്ച് വെച്ചിട്ട് വേണം ഇത് ചെയ്യാൻ പൊടികളൊക്കെ ഇട്ടൊന്ന് വഴറ്റിയെടുക്കുന്ന സമയത്ത് തീ കുറച്ച് വെച്ചിട്ട് ഒന്ന് എടുക്കുക അതായത് ഇതുപോലെ സൈഡിൽ നിന്നൊക്കെ എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞു വരുവേ ആ ഒരു സമയത്ത് നമുക്കതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന നമ്മുടെ പാലക്കിൻ്റെ ഇലയും കൂടി ചേർത്ത് കൊടുക്കാം അപ്പോൾ പാലക്കിൻ്റെ ഇല മാത്രമല്ല നിങ്ങൾക്ക് വേണമെങ്കിൽ ഉലുവയുടെ ഇലയും വേണമെങ്കിൽ ഇങ്ങനെ ചെയ്തെടുക്കാം കേട്ടോ നല്ല ടേസ്റ്റാണ് പാലക്കിൻ്റെയും ഉലുവയുടെ ഒക്കെ നല്ല ഹെൽത്ത് ആയിട്ടുള്ള സാധനമാണ് അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുക്കും ഇതൊക്കെയാണെങ്കിൽ നമ്മൾ തയ്യാറാക്കി വെച്ച് കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾക്ക് രാവിലെ ടിഫൻ ബോക്സ് തയ്യാറാക്കുന്ന സമയത്ത് ചോറ് ചോറിനകത്ത് മിക്സ് ചെയ്തിട്ടാണെങ്കിൽ നമ്മൾ ഇതിപ്പോൾ പാലക്ക് റൈസ് പോലെയൊക്കെ കൊണ്ടുപോകാനും നല്ലതായിരിക്കും കേട്ടോ അല്ലാതെ ദോശയുടെയും ഇഡലിയുടെയും എല്ലാത്തിൻ്റെയും കൂടെ നല്ല കോമ്പിനേഷൻ ആയിട്ടുള്ള സാധനമാണ് ചോറിൻ്റെ കൂടെ മാത്രമല്ല എല്ലാത്തിൻ്റെയും കൂടെ ഇതങ്ങ് നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഇത് നമ്മൾ ഇനി പാലക്കും കൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം പാലക്കൊക്കെ പെട്ടെന്ന് വെന്ത് കിട്ടും അപ്പോൾ പാലക്കും കൂടി യോജിപ്പിച്ചെടുത്തതിനു ശേഷം ഇത് നമുക്കൊന്ന് വേവിച്ചെടുക്കണം കേട്ടോ ഇലയെന്ന് ഇല ഒരുപാട് നേരമൊന്നും വേവണ്ട ആവശ്യമൊന്നുമില്ല എന്നാലും നമുക്കിനി അത് കുറച്ച് നാളെ സ്റ്റോർ ചെയ്ത് വെക്കാനാണെങ്കിൽ ഒന്ന് നല്ലതുപോലെ എണ്ണ തെളിയുന്ന വരെ നമ്മളിത് ഒന്ന് വഴിച്ചെടുക്കണം കേട്ടോ അപ്പോൾ ഇത് നമുക്കിനി നല്ലതുപോലെ ഒന്ന് എണ്ണ തെളിയുന്നം വരെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് എടുക്കാം കേട്ടോ അപ്പോൾ അതാ ഇതുപോലെതാ സൈഡിൽ നിന്നൊക്കെ എണ്ണ തെളിഞ്ഞു വരുന്നതാണ്ടോ ഇത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കിയൊക്കെ ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോഴത്തേക്കും നമ്മുടെ അപ്പം നമ്മൾ ഇട്ട് കൊടുത്തതിൻ്റെ ഒരു കാൽഭാഗം ആയിട്ടുണ്ട് അതെല്ലാം ചുങ്ങി നല്ല ഇതായിട്ട് വന്നിട്ടുണ്ട് സെറ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത്രേ ഉള്ളൂ നമ്മുടെ പാലക്ക് ചട്നി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ വളരെ ടേസ്റ്റിയാണ് ഒരു വട്ടമെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ ചോറിൻ്റെ കൂടെയൊക്കെ നല്ലതുപോലെ സൈഡ് ഡിഷായിട്ടോ അല്ലാതെ ഇത് മാത്രം കൂട്ടി ചോറിണാലും നല്ല ടേസ്റ്റാണ് ദോശയുടെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും ഒക്കെ നല്ല കോമ്പിനേഷൻ ആയിട്ടുള്ള സാധനമാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾ ഫീഡ്ബാക്ക് ഇടാൻ മറക്കാം അപ്പോൾ നമ്മുടെ ചാനൽ എന്തെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നമ്മുടെ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇതുപോലുള്ള പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതിലും വരെ താങ്ക്സ് ഫോർ വാച്ചിങ് താങ്ക് യു ബൈ